നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മുടെ അതിഥി. ഈ ഓണ ദിവസം നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ, അവരുടെ ആദ്യത്തെ ഓണം നമ്മളോടൊപ്പം ആഘോഷിക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനായ നല്ലൊരു നടൻ വിനു മോഹനും ഭാര്യ വിദ്യയും. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ആദ്യത്തെ ഓണത്തിന് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ചേച്ചി. ആദ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓണത്തിന് ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം? ഏയ്, അങ്ങനൊന്നുമല്ല, അങ്ങനെ ഇല്ലല്ലേ. അല്ല, ആക്ച്വലി എന്താണെന്നറിയോ, ഞാൻ സാധാരണ നാട്ടില് കരുനാപ്പിളിലാണ് മിക്കവാറും ഓണം ഉണ്ടാവുക. ഈ ഒരു സമയത്ത് എല്ലാവരും അവിടെ പോകും. ഇപ്പം എൻ്റെ വീട്ടിൽ ഇത് മീൻസ് എറണാകുളത്തെ വീട്ടിൽ ഇതുവരെ ഒരു ഓണം അങ്ങനെ കൂടിയിട്ടില്ല. എപ്പോഴും അങ്ങ് അവിടെ ആയിരിക്കും പോവുക. അച്ഛനുള്ള സമയം എല്ലാം നാട്ടിൽ പോയിരുന്നു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു രണ്ട് വർഷത്തോളം ആരും ഓണം അങ്ങനെ ആഘോഷിച്ചിട്ടുമില്ല. ആരും വീട്ടിലെ ചിറ്റപ്പന്മാരെല്ലാം ആരും അങ്ങനെ ഒരു കൂടിയിട്ടില്ല. കാരണം പണ്ടത്തെ ഒരു ഓണം സ്റ്റൈലേ വേറെയാണ് അവിടെ. അപ്പം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ തിരുവോണത്തിന് സദ്യ ഒരുക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണത്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഓണം ആഘോഷിക്കുമ്പോൾ അവരിങ്ങോട്ട് എന്തെങ്കിലും തരുമ്പോൾ അങ്ങോട്ടും കൊടുക്കണം. അത് തീർച്ചയായിട്ടും അത്യാവശ്യം. ഇപ്പം അല്ല, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചു വയ്ക്കും. എവിടെ പോയി ഹണിമൂണിന്? ആക്ച്വലി അങ്ങനെ ഒരു വലിയ ഹണിമൂണിൽ പോകാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. പോയോ? അല്ല, അത്യാവശ്യം. ഞാൻ പറഞ്ഞ ഒരുപാട് ഇപ്പൊ നമ്മുടെ ഒരു പ്ലാനിങ് പോലത്തെ രീതിയിൽ എങ്ങും കറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം പല ഇപ്പം തിരക്കുകളായിരുന്നു. പിന്നെ ഈ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നൊരു തിരക്കുകളുണ്ട്. അത് പിന്നല്ലാതെ ഷൂട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് 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 ഫ്രീ ആവുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പൊ ഓണമായി. ഇനി ഓണം കഴിഞ്ഞിട്ട് പകുതി പോലും ആയിട്ടില്ല ശരിക്കും. രണ്ട് വീട്ടിലും കുറേ റിലേറ്റീവ്സ് അല്ലേ. ഏറ്റവും വലിയൊരു ഇതല്ലേ. ഓരോ വീട്ടിൽ ഇപ്പൊ ഒരിടത്ത് ചെന്നില്ലെങ്കിൽ ഭയങ്കര പരാതിയാണ്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ടെൻഷനാണ്. കാരണം ഓരോ വീട്ടിലിങ്ങനെ ലിസ്റ്റ് എടുത്ത് ചില സമയത്ത് ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പം തിരിച്ചു വന്നിട്ട് ആരെയൊക്കെ ആലോചിക്കുന്നത്, എന്നാ പിന്നെ അപ്പുറത്തെ സൈഡിലൂടെ കയറി പോവാം. അങ്ങനത്തെ അത് ശരിക്കും നമുക്ക് കോമഡി. എന്തറിയോ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് തല കാണിക്കാന്നിരിക്കും. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചായ തരും, മറ്റിടത്ത് ചെല്ലുമ്പോൾ കോഫി തരും, അതിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ നാരങ്ങ വെള്ളം തരും. ആയിട്ട് മിക്സ് ആയി. അത് ആക്ച്വലി ഈ ഇല്ല, ഫസ്റ്റ് ഇവളുടെ ഒരു ഇവളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയ സമയത്ത് ആദ്യം അല്ല, വലിയ അമ്മയുടെ സിസ്റ്റേഴ്സിന്റെ വീട്ടിൽ പോയ സമയത്ത് ആദ്യം ഒരിടത്ത് കയറി ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കപ്പ അവിടെ ഉണ്ടാക്കി വെച്ചു. അടുത്ത വീട്ടിൽ ചെമ്പോൾ അവിടെയും കപ്പ. അങ്ങനെ മൂന്നിടത്ത് കപ്പ വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അത്രയും ഇങ്ങനെ കിടന്നിട്ട് ടെൻഷനാ. അത് പോയില്ലെങ്കിൽ അതും പ്രശ്ന. ആകെ കുറച്ചു ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പം വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെയും കവർ ചെയ്യണം, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയും പോകണം. പിന്നെ അച്ഛൻ്റെ ഇപ്പം അമ്മയുടെ എൻ്റെ ഇവിടെ ആയാലും ഞാൻ അധികമല്ല, രണ്ടു മൂന്നിടത്തേ പോയിട്ടുള്ളൂ. എല്ലായിടം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതിനിങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തടുത്ത് കയറി പോകാം എന്ന് വിചാരിച്ചിരിക്കണം. വിദ്യയുടെ സ്വദേശം എവിടെ? കോട്ടയം. കോട്ടയം. കോട്ടയം എവിടെ? തോട്ടക്കാട് എന്ന് പറയും. പുതുപ്പള്ളി കഴിഞ്ഞു. ആ, പുതുപ്പള്ളി നമ്മുടെ മുഖ്യമന്ത്രിയുടെ. ഓക്കെ ഓക്കെ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അച്ഛനും അമ്മയും ഞാൻ. ഒരു മോളോ? ഒറ്റ മോളാണ്. ആണോ? ഫൈറ്റ് ചെയ്യാൻ ആരുമില്ലല്ലോ. ഫൈറ്റ് ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ അത്യാവശ്യം എന്റെ അനിയനുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അത്യാവശ്യം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. വിദ്യക്ക് ഫൈറ്റ് ചെയ്യാറുണ്ട്. അതെ. ആക്ച്വലി അമ്മ എന്നോട് പറഞ്ഞ കല്യാണത്തിന് മുമ്പ് നീ കുറച്ചും കൂടെ ഒക്കെ മെച്ചുവേർഡ് ആവണം, അതുകൊണ്ട് പിടിച്ച് കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരും എൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. യു വിനു കല്യാണം കഴിക്കാൻ പോകണം, അത്രയും വലുതായി എന്നൊക്കെ ഉള്ളു ഒരു എൻ്റെ കുഞ്ഞ അമ്മയുടെ സിസ്റ്റേഴ്സിനൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുമ്പം ആക്ച്വലി ഞാനപ്പോൾ ആലോചിച്ചത് എനിക്ക് എല്ലാവരുടെയും പറച്ചിലായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടില്ല ഇപ്പോൾ കല്യാണം കഴിക്കണം എന്നൊരു പ്രായമായോ എന്നൊക്കെ. പക്ഷെ ഒരു അമ്മ ആലോചിച്ചു പെട്ടെന്നായിരുന്നു ഒരു കല്യാണം വന്നതൊക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് കുറച്ച് മെച്യൂരിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചപ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് അമ്മ പറയുന്നത് ഇതിപ്പോൾ രണ്ടും കണക്കാണല്ലോ മെച്യൂരിറ്റി ഉള്ള മെച്യൂരിറ്റി പോയി എന്നുള്ള അവസ്ഥ. ഞാൻ എപ്പോഴും പറയാം, സാധാരണ ഈ അമ്മമാരെ ഈ ആൺകുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ബിഹേവ് ചെയ്യുമ്പോഴേ ഇവന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇവനെ കല്യാണം കഴിപ്പിച്ചാണ് ഞാൻ പറയാം. ഇത് ഈ വരുന്ന കുട്ടി ഇതൊക്കെ അനുഭവിച്ചോളന്ന് എന്താ വല്ല. അല്ല, വരുന്ന കുട്ടി അതിലും നല്ല ഒരു ഉത്തരവാദിത്വമുള്ള ആളാണ്. അല്ല, എപ്പോഴും ഭയങ്കര, കാരണം ഭയങ്കര റെസ്പോൺസിബിൾ പേഴ്സൺ ആണോ? അല്ല, എന്താന്ന് അറിയോ ചേച്ചി, ഒരു ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം വന്ന് കയറുന്ന വീട്, ഇപ്പം വിദ്യ ഇപ്പം കല്യാണം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ നമ്മളിപ്പം അവളുടെ വീട്ടിലൊരു സാഹചര്യം എനിക്കും അറിയില്ല, എൻ്റെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ അവർക്കും അറിയില്ല. അപ്പം അങ്ങനെ രണ്ട് എക്സ്ട്രീം ലെവൽ രണ്ട് അറ്റത്ത് നിൽക്കുന്നവരായിരിക്കും ഒരുമിച്ച് വരുന്നത്. പക്ഷെ അതൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടിലെ ആൾക്കാരും ഏകദേശം ഒരേ ക്യാരക്ടറൈസേഷനാണ്. കാരണം എല്ലാവരുടെയും സ്വഭാവവും അവരുടെ ഡീലിങ്സ് ആയാലും
ഇപ്പം പരസ്പരമുള്ള റിലേഷൻഷിപ്പ് റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഒരേ ടൈപ്പ് ആൾക്കാരാണ്. ഒരിക്കലും നമുക്കൊരു പുതിയൊരു വീട്ടിൽ കയറി ചെന്ന ഒരു ഫീൽ ഇവക്കും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ അവിടെ പോകുമ്പം എനിക്കത് എൻ്റെ വീട്ടിലേക്കാണ് ഫ്രീ ആയി ഇപ്പോൾ. കാരണം ആ ഒരു എന്താ പറയുക, എല്ലാവരും ഒരേ ഒരു 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 സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന കാര്യം. കാരണം വന്ന് കയറുന്ന കുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ടെൻഷൻ ഇപ്പം ഞാൻ പറയല്ല, നമുക്ക് അങ്ങനെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പം അച്ഛൻ ഒരു മരിച്ച അച്ഛൻ മരിച്ചു ഒരു രണ്ട് വർഷമാവുന്നു. അപ്പം അച്ഛൻ്റെ ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ബ്ലാങ്ക് ആയിരുന്നു എൻ്റെ മൈൻഡ്. കാരണം ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്നതായാലും ഇപ്പം എൻ്റെ ഫിലിമിലെ ഡേറ്റ്സ് ആയാലും ഒന്നും ഞാനായിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. മിക്കവാറും അച്ഛനാണ് എല്ലാം ഇത് ചെയ്യുന്നതും. ഈവൻ ഇപ്പം ഒരു ഒരു ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങൾ പോലും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അത്രയും ഫ്രീ ആയിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ അച്ഛനൊരു ഒരു സ്പ്രോഹത്തിലാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി എല്ലാവരും സംസാരിച്ചിരുന്നു, പെട്ടെന്നൊരു സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ പോയ സമയത്ത് പെട്ടെന്ന് ഇതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ലെവൽ വന്നപ്പോഴത്തേക്ക് ആകെ ഒരു ഒരു ബ്ലാങ്ക് ആയിരുന്നു. അപ്പം ആ ഒരു വർഷത്തോളം എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാനും, ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇപ്പം എന്തെങ്കിലും ചെയ്താലേ അറിയുള്ളൂ, അത് എങ്ങനെയാണ് വരിക, അങ്ങനൊരു ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറേയൊക്കെ ഇങ്ങനെ മാറി മാറി വന്നപ്പം പിന്നെ അമ്മയ്ക്കും ഇങ്ങനെ കല്യാണം നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു കല്യാണമൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണമൊന്നും വേണ്ട, ഒരു 30 ദിവസമൊക്കെ ആവട്ടെ, ഇപ്പോഴൊന്നും കെട്ടാൻ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നു ഞാൻ. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നാലും അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യ്, അമ്മ ആലോചിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ US പോയ സമയത്ത് ഏകദേശം ഒരു 45 ദിവസമാണ് US തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പടപടാന്നായിരുന്നു. പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് വരെ ഒരു നല്ല സ്പീഡിൽ വന്ന്, ഞാൻ US വന്നു ഒരു രണ്ടാഴ്ച. വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുന്നതിന് അമ്മയാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? ആദ്യം കുട്ടിയെ കണ്ടിട്ട് അമ്മയ്ക്കാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഇവൻ എൻ്റെ കൂടെ ഒരു പടത്തിൽ ഈ തിരക്കിനിടയിൽ എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഗസ്റ്റ് ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വിദ്യ. അപ്പോൾ അങ്ങനെ ഒരു പരിചയം ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാളെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പം സത്യം പറഞ്ഞൊരു സന്തോഷമുണ്ട്. കാരണം സുഹൃത്തായിരുന്ന ഒരാൾ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വന്നപ്പം സന്തോഷമുണ്ട്. വിനു എങ്ങനെ നാടൻ കുട്ടിയാണ്? എനിക്ക് ആക്ച്വലി ഒരു അങ്ങനെ ഞാൻ ഒരു ഡ്രസ് സെൻസ് അങ്ങനെ ഒന്നും വലുതായിട്ട് ചിന്തിക്കാത്ത ഒരാളാണ്. കാരണം ഇപ്പൊ പോകുമ്പോ ഇന്ന ഡ്രസ് ഇന്ന ഒരു മാച്ചിങ് ഷർട്സ് അല്ലെങ്കിൽ പാൻസ് അങ്ങനെ ഒന്നും നോക്കാത്ത ഒരാളാണ്. പക്ഷെ ഇവളെ സംബന്ധിച്ച് ഇവള് ഭയങ്കര മാച്ചിങ് ആണ്. ഇവൻ ഒരു ചെരുപ്പായാൽ പോലും കമ്മലായാൽ പോലും എല്ലാം മാച്ച് 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 ആയിട്ടാ വെച്ചിരിക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ ഷെൽഫിൽ ഇപ്പം ഇവൻ എൻ്റെ ഡ്രസ്സുകൾ പോലും ഞാൻ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യുദ്ധക്കളം പോലെ കിടക്കണം, അത്ര ഇതായിട്ട് കിടക്കുന്നത്. ആ അവസ്ഥ ഇപ്പം ഇദ്ദേഹത്തിന് പിന്നെ അടുക്കുക, ഓരോന്ന് ക്ലീൻ ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ള ഭയങ്കര നിർബന്ധം. അതാ വിനു, എപ്പോഴും പെൺകുട്ടികളുടെ ഒരു 22-23 വയസ്സാകുമ്പോഴത്തേക്കും ഒരു ഒരുവിധം എല്ലാ കാര്യത്തിലും അവർ മെച്ചുവേർഡ് ആയിരിക്കും. എങ്ങനെ ജീവിതം കൊണ്ടുപോകണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഡ്രസ് ചെയ്യണം ഒക്കെ. ആൺകുട്ടികൾ ശരിക്കും മെച്ചൂരിറ്റി വരാൻ 28-30 വയസ്സായാലേ ആവുള്ളൂ, അപ്പോഴും ആവാത്ത കുട്ടികളുണ്ട്. അല്ല, ഈ ഞാൻ പറയട്ടെ, ഈ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ബലം പിടിച്ചിട്ട് ഞാൻ ഭയങ്കര മെച്ചൂർഡാണ് ഇങ്ങനെ വലിയ ബലം പിടിച്ചിരുന്നൊരു കാര്യമുണ്ട്. മെച്ചൂരിറ്റി എന്ന് പറയണത് എന്താണെന്ന് വിചാരിച്ചത്? അല്ല, എന്നെ ഇപ്പൊ എല്ലാരും നമ്മള് കാരണവന്മാരെ പോലെ കാലും കയറ്റിക്കാത്തുള്ളതല്ല ഞാൻ പറഞ്ഞ. വീട്ടിലിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭയങ്കര ബോൾഡായിട്ട് ചെയ്യും, പക്ഷെ ഞങ്ങൾ നാലുപേരും കൂടുമ്പോ അവിടെ കുട്ടികളായിരിക്കും. അല്ല, വീട്ടിലിപ്പം ഭയങ്കര മെച്ചൂർഡായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നില്ല. കാരണം ഉള്ള സമയത്ത് സന്തോഷിച്ചിരിക്കാന്ന് മാത്രം ചിന്തിക്കും. അതിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ. അച്ഛൻ എങ്ങനെയായിരുന്നു? സീരിയസ് ആണോ? ഏയ്, അച്ഛൻ സീരിയസ് ഒന്നുമല്ല, അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഇവൻ അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ ഒരു ക്യാരക്ടർ. കാരണം ഒരിക്കലും ഒരു ദിവസം സംസാരിച്ചൊരു മറന്നു പോകാൻ ചാൻസ് വളരെ കുറവാണ്, അത്രയും ഫ്രീ ആണ് അച്ഛൻ. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും. ഇവൻ നാട്ടിൽ ഈ ഓണം സമയത്തൊക്കെ നാട്ടിൽ, ഞാൻ പറഞ്ഞില്ല എല്ലാവരും കൂടും, ചിറ്റപ്പന്മാരെല്ലാവരും ഉണ്ടാവും അവിടെ. ഒരു ഓണ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കും, വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ക്രിക്കറ്റ് കളിക്കും. അപ്പം ഏറ്റവും ഉള്ള ചിറ്റപ്പനുണ്ട്, അച്ഛൻ്റെ ഏറ്റവും ഉള്ള ബ്രദറും അപ്പച്ചിയുടെ മോനും, ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങോട്ട് ക്യാപ്റ്റൻസ്. അങ്ങനെ രണ്ട് ടീം ഉണ്ടാവും, പിന്നെ കടയിലെ സ്റ്റാഫ് പിള്ളേരെല്ലാവരും ഉണ്ടാവും. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒരു കളിക്കുന്ന സമയത്തുള്ള ബഹളം കേട്ടാൽ ആ സൈഡിലെ റോഡിൽ കൂടെ ഒരാൾ, പുതിയൊരാൾ നടന്നു പോവാണെങ്കിൽ ഇവിടെ ഭയങ്കര തല്ലാണ്, ഭയങ്കര ബഹളമാണെന്ന് തോന്നും. പക്ഷെ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന ഒരാൾ മൈൻഡ് ചെയ്യില്ല അങ്ങോട്ട്. കാരണം സ്ഥിരമായിട്ട് എല്ലാവരുടെയും ഒച്ച അങ്ങനെയാണ്, എല്ലാവരും സംസാരിക്കുന്ന രീതി ചിലപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ വാശിയോടൊക്കെ പറയുന്നത്. അപ്പം അത്രയും ഒരു സ്പിരിറ്റിൽ കളിക്കും. അപ്പോൾ ആ ഒരു എൻജോയ്മെൻ്റ് എല്ലാവർക്കും ഉള്ളതാണ്, വീട്ടിലെല്ലാവരുടെയും ഒരു മനസ്സിൽ അങ്ങനെ. എപ്പോഴും നമ്മൾ ഈ കൂടുതൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം അച്ഛനായാലും ഒരിടത്ത് വന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം ചില ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ
ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആണെങ്കിൽ അച്ഛൻ പറയും എന്തുവാടാ ആർക്കും നാക്കില്ല ഇവിടെ നമ്മൾ അച്ഛൻ ഉറക്കം സംസാരിക്കും. അപ്പൊ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷനാണ്, അയ്യോ എന്ത് അച്ഛൻ പറയണേ. പിന്നെ പിന്നെ നമുക്കും ജോലിയാണ്, കാരണം ഈ വലിയ ബലം പിടിച്ച് ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നവരോട് നമ്മുടെ ഞാനൊരു സ്ഥലത്തിരുന്ന് കണ്ടത് ഒരു രണ്ടുപേര് ഭയങ്കര കഷ്ടപ്പെട്ട് ആ കുട്ടി കൈവെച്ച് ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് കത്തിയും സ്പൂണും ഉപയോഗിക്കുന്ന ഞാൻ ആദ്യമായിട്ട് അന്ന് കാണുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, നമ്മള് സാധാരണ മനുഷ്യന്മാരെ ജീവിച്ചാൽ കുട്ടിക്കാലത്തെ മുത്തശ്ശനൊക്കെ ഉള്ള സമയത്തുള്ള ഓണക്കാലമൊക്കെ നല്ല ഓർമ്മയുണ്ടോ? അപ്പൂപ്പനുള്ള സമയത്ത് എനിക്കൊരു വയസ്സായപ്പം അമ്മയുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൂപ്പൻ ഒരു എനിക്കൊരു വയസ്സായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓണാഘോഷം അപ്പൂപ്പൻ്റെ കൂടെ കൂടിയിട്ടില്ല. പിന്നെ കൂടിയിട്ടുള്ള അച്ഛൻ്റെ അച്ഛനോടാണ്, അപ്പൊ കരുനാപ്പുള്ള അപ്പൂപ്പനോടാണ് അച്ഛൻ്റെ അച്ഛനോട്. അപ്പം അതാണ് മിക്കവാറും എനിക്ക് സിനിമയിൽ വരുന്ന സമയം വരെയും ഒരു 2007 അപ്പൂപ്പൻ മരിക്കണം. അപ്പം അന്ന് വരെയും ആ ഒരു അച്ഛൻ്റെ അച്ഛൻ മരിക്കണം. അപ്പം അന്ന് വരെ അപ്പൂപ്പനെ അപ്പൂപ്പൻ്റെ അടുത്തായിരുന്നു കൂടുതലും കളി ബഹളങ്ങളും അല്ല. കാരണം അപ്പൂപ്പൻ ഒരു അപ്പൂപ്പൻ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. പിന്നെ രജിസ്ട്രറായിരുന്നു, അങ്ങനെ പെൻഷനായ ഒരാളാണ്. അപ്പം അപ്പൂപ്പന് ആ സമയത്തൊക്കെ ഇപ്പോൾ ഓണസമയത്തായാലും കൃത്യമാണ്, എല്ലാ കണക്കുകളും കൃത്യമാണ്. ഓരോരുത്തർക്ക് ഇന്ന ഡ്രസ്സ് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുകയും ചെയ്യും ഒരാൾക്കും. എന്നാൽ അങ്ങനെ ഒരു ഓവറായിട്ടൊന്നും ആർക്കും എടുത്ത് കൊടുക്കില്ല, പക്ഷെ എല്ലാം പെർഫെക്റ്റായിട്ട് ഓരോന്നും കൃത്യമായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പൂപ്പനുള്ള സമയത്ത് ഇതായിരുന്നു. ഈവൻ സിനിമയിൽ ഞാൻ എനിക്ക് നിവേദ്യം ഡബിങ് തുടങ്ങുന്ന സമയത്താണ് അപ്പൂപ്പൻ മരിക്കണം. അപ്പം അതുവരെ ഓരോ ദിവസവും ഞാൻ എപ്പോഴെങ്കിലും ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി ഡേയിലെ എല്ലാ വിശേഷവും ചോദിച്ചറിയും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അപ്പൂപ്പൻ്റെ. ആ ഒരു എന്താ പറയുക, ഒരു ചിട്ട, സത്യം പറഞ്ഞാൽ ലൈഫിലുള്ള ഭയങ്കര ചിട്ടയായിട്ട് ജീവിക്കുന്ന ആ ഒരു ചിട്ട സത്യം അപ്പൂപ്പനും മക്കൾക്കാർക്കും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവ ഞങ്ങൾക്ക് നമ്മൾ എല്ലാവരുടെയും ഇത്തരം ആഘോഷങ്ങളൊക്കെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഒരു ക്യാപ്സ്യൂൾ എനിക്കിതൊരു ക്യാപ്സ്യൂൾ ആയിട്ടില്ല സത്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയം വരെ അടുത്ത സമയം വരെ അവിടെ ആയിരിക്കും. മിക്കവാറും ഓണത്തിന് എവിടെങ്കിലും എല്ലാവരും കൂടാറുണ്ട്. ഇപ്പൊ മിക്കവാറും കരുനാപ്പിള്ളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര ഒരു തിരുവോണം കഴിഞ്ഞിട്ട് സമയത്ത് കൊട്ടാരക്കര പോകും. അപ്പം അങ്ങനെ ഒരു ആഘോഷം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പലർക്കും കിട്ടാറില്ല. കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ മിക്കവാറും അവിടെ വരാറുമുണ്ട് വീട്ടിൽ, എല്ലാവരും ഒരുമിച്ച്. പക്ഷേ അവരൊക്കെ പറയുന്നൊരു കാര്യം, ഓണത്തിന് മിക്കവാറും പലർക്കും എന്താ പറയുക ജോലി തിരക്കുകളാവുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഓണം. ഈവൻ ഒരു പല ഞാൻ ചില പിള്ളേർ കുട്ടികളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പം ഓണത്തെക്കുറിച്ചായാലും നമ്മുടെ ഈ ഊഞ്ഞാൽ എന്താണ് എന്നറിയാത്തവരെ കുട്ടികളുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടം മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. ഈ അമ്മയുടെ അച്ഛനെ കുറിച്ചൊക്കെ ശരിക്കും അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ഏജ് എത്തിയപ്പോഴല്ലേ മനസ്സിലാവുന്നത്? ഇല്ല, കുട്ടിക്കാലം മുതൽ അപ്പൂപ്പൻ്റെ സിനിമകൾ കാണാനായിരുന്നു. കാരണം സി ഡി ഇപ്പം ടി വിയിൽ വരുന്ന ആ സമയത്ത് ആ ഒരു പഴയ സിനിമകൾ ഒരുപാട് സിനിമ വന്നിട്ടുള്ള ടൈമാണ്. ആ സമയത്ത് ഞാൻ അപ്പൂപ്പൻ്റെ വരുന്ന സിനിമകൾ കാണും. കാരണം എനിക്ക് കൂടുതലും അപ്പൂപ്പനെ പറ്റിയുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് അമ്മയും അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇല്ലല്ല, ഞാൻ പറഞ്ഞില്ല ഒരു വയസ്സായി. കാരണം അവിടെ വീട്ടിലിപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട് എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, അത് മാത്രമാണ് അപ്പൂപ്പന് ഞാനായിട്ടുള്ളൊരു ഫോട്ടോ. അല്ലാതൊരു എന്താ പറയുക അങ്ങനെ കൂടുതൽ അപ്പൂപ്പനോട് കളിച്ചോ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കൂടെ നിന്നൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൂപ്പനെ കുറിച്ച് കൂടുതലും പറഞ്ഞു കേട്ടതും സിനിമയിൽ കൂടെ കണ്ടതുമായിട്ടുള്ള അറിവുകളാണ് മനസ്സിലായത്. ശരിക്കും നിവേദ്യം എന്ന് പറയുന്ന ഫിലിം തന്നെയല്ലേ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്? അല്ല, അതിന് മുമ്പ് അജന്ത എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിരുന്നു, അത് ഇറങ്ങിയിട്ടില്ല. അതൊരു 4 സിനിമയായിരുന്നു. അത് തമിഴ് പ്രൊഡക്ഷൻ ആണ്, അല്ലോറ മൂവി ക്ലബ് എന്ന് പറഞ്ഞിട്ട് തമിഴ് പ്രൊഡക്ഷൻ ആണ്. അത് കന്നഡ, മലയാളം, തെലുങ്കു, തമിഴ് അങ്ങനെ 4 പ്രോജക്ട്. പക്ഷേ ആ പ്രോജക്ട് ഇറങ്ങിയിട്ടില്ല, തെലുങ്കു വർഷം മാത്രമാണ് ഇപ്പം ഇറങ്ങാൻ നിൽക്കുന്നത്, മലയാളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് തെലുങ്ക് ഇറങ്ങാൻ പോവാണോ? ആ തെലുങ്കിന്റെ ഒരു ഇത് ടെലികാസ്റ്റ് ഒരു റിലീസിംഗ് എന്നുള്ള ലെവലിലേക്ക് വരുന്നുണ്ട്. ആദ്യം തന്നെ ചെയ്യുമ്പോ ഇങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ഭാഷ പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ല? ഞാൻ സിനിമയിൽ വന്ന് ശരിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എത്തിപ്പെട്ടത് ഭയങ്കര ഒരു യാദൃശ്ചികമായിട്ടാണ്. കാരണം ആ ഒരു സിനിമ അച്ഛന്ത എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരു മാനേജ്മെന്റ് കോഴ്സിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയ ഒരു സമയത്ത് തിരിച്ച് ഇതുപോലെ വിനയനങ്കിള് ആണ് വിളിക്കണ അച്ഛനെ, വിളിച്ചിട്ട് ചോദിച്ചു വിനു ഇപ്പം എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു എത്ര ആയി, ഇപ്പം അവനിങ്ങനെ ഒരു പുതിയൊരു ജോബ് മാനേജ്മെന്റ് ജോബിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു കാര്യം ചെയ്യുമെന്ന്. അപ്പം അത് മൂന്നാറായിരുന്നു കോളേജ്, അപ്പം മൂന്നാറായിരുന്നു. അപ്പം ഒന്ന് വരും ഇവിടം വരെ, എറണാകുളം വരെ ഒന്ന് വന്നിട്ട് പോകുമെന്ന് ചോദിച്ചു. പക്ഷെ ഇപ്പം ഞാൻ കൊണ്ട് ജസ്റ്റ് അവിടെ മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്, പറഞ്ഞില്ല ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം അവന് വെള്ളി നക്ഷത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് വിനയനങ്ങൾ കാണുന്നത്. ഇല്ലില്ല, ജസ്റ്റ് പഠിത്തം കഴിഞ്ഞ ഒരു പി ജി പോലെ ചെയ്യാൻ വേണ്ടി പി ജി ചെയ്യാൻ വേണ്ടി പോകായിരുന്നു. അപ്പോഴിങ്ങനെ വിനയനങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വെള്ളി നക്ഷത്രത്തിൻ്റെ സെറ്റിൽ അമ്മയുടെ കൂടെ പോയ ഒരു സമയത്ത് മാത്രമാണ് അങ്കിൾ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറഞ്ഞു ഒന്ന് വരുമോ വരുമോ എന്ന് ചോദിച്ചു, പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ പോകാൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സിസ്റ്ററുണ്ട്, അപ്പച്ചി അച്ഛൻ്റെ ചേച്ചിയുണ്ട്, പുള്ളിക്കാരി
പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അപ്പച്ചി പഠിത്തം കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു ആളാണ്. പക്ഷെ അപ്പച്ചി പോലും ഒന്ന് പറഞ്ഞു, എന്തായാലും ഒരു പഠത്തിൻ്റെ അല്ലേ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ എപ്പോഴാണ് വരാമെന്ന് അറിയില്ലോ, ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ഛനോട് ടെൻഷനില്ല. അച്ഛൻ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വേണ്ട പഠിത്തം കഴിയട്ടെ എന്നൊക്കെ അത്രയും ബോൾഡായിട്ട് പോയതാണ്. പക്ഷെ അപ്പച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും പോവാം എന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു. അങ്ങനെ അന്ന് പിന്നെ ഞങ്ങൾ അന്ന് ഒരു ദിവസം കണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതൊരു തമിഴ് പ്രോജക്റ്റാണ്. അങ്ങനെ ഞങ്ങൾ എന്നോടൊന്ന് ചോദിച്ചു ഈ പുതിയ ന്യൂ ഫേസ് ആരാ ഉള്ളാവുക എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വിനുവിൻ്റെ അപ്പോഴാണ് എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പം ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് സംസാരിച്ചു. എന്നോട് ഡയറക്ടർ തിരുമാളവൻ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു, പുള്ളി എന്നോട് കഥ പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ അഡ്വാൻസ് ചെയ്തു. അഡ്വാൻസ് അവർ തന്നിട്ട് അവർ പോയി. ഒരാഴ്ചയ്ക്ക് അത് ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും എനിക്കൊരു ഷോക്കായിരുന്നു, കാരണം ഒന്നും മനസ്സിലാവണില്ല എന്താ സംഭവിക്കുന്നതൊക്കെ. അങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ അഭിനയ ഫിലിം ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു ഫിലിമിൽ ഓപ്പണിങ് ചെയ്യണം നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോബൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് സിനിമ നോക്കി ട്രൈ ചെയ്യാം അല്ലാതെ എനിക്ക് ഇപ്പം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തോടെ പോയതാണ്. അവിടുന്ന് ശരിക്കും പിടിച്ചിറക്കി തിരിച്ചു കൊണ്ടുവരുന്ന പോലെ വന്നു. അതൊരു നിമിത്തത്തിൽ വിശ്വാസം എനിക്കതുകൊണ്ട്, കാരണം കറക്റ്റായിട്ട് വന്നു. ആ പ്രോജക്റ്റ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഷൂട്ട് ചെയ്തു. അന്ന് കന്നഡ ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തൊരു ചേംബർ എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഫിലിം ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു പ്രോബ്ലം വന്നു, ഒരു ചേംബർ പ്രോബ്ലം എന്തോ വന്നു. അങ്ങനെ ഒരു രണ്ടാഴ്ച ഷൂട്ട് ചെയ്തിട്ട് ഇത് ബ്രേക്കായി. ആ ബ്രേക്കായിട്ട് പിന്നെ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ് ചെന്നൈ തന്നെ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നെ ഇതിനെപ്പറ്റി ഒരു റെസ്പോൺസും ഇല്ല ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ട്. കാരണം അവർക്കും അറിയത്തില്ല എന്ന് തുടങ്ങും എന്നുള്ളതോ, ഒരു ഐഡിയ കിട്ടുന്നില്ല ആർക്കും. അങ്ങനെ ശരിക്കും ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു, രണ്ടു മാസം വെയിറ്റ് ചെയ്തു. ഇവൻ എൻ്റെ കോഴ്സിൻ്റെ അതിൻ്റെ ടൈം പീരീഡ് എല്ലാം കഴിഞ്ഞു, അതും ക്യാൻസലായി. അങ്ങനെ ഒരു 6-7 മാസത്തോളം ഇനി നെക്സ്റ്റ് എന്താ, ഇനി ഒരു വർഷം എന്തായാലും വെയിറ്റ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 മാസത്തോളം ഇങ്ങനെ നിൽക്കുക. ഇനി അടുത്ത ഇനി ഒരു വർഷം നെക്സ്റ്റ് ഇയർ ആവാതെ ഇനി ഒന്നും ജോയിൻ ചെയ്യാനും പറ്റില്ല. ആകെ ടെൻഷനായിരുന്നു. അപ്പോൾ അപ്പോഴേ ഏറ്റവും കൂടുതൽ ധൈര്യം തന്നിട്ടുള്ള അച്ഛനാണ്. കാരണം അച്ഛൻ പറഞ്ഞു, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് വരാനുള്ളത് നിനക്ക് വരാം, നീ ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലോവിസ്. ആ ഒരു സമയത്താണ് ലോവിസർ ചെമ്പട എന്ന് പറഞ്ഞിട്ടൊരു ചെമ്പട എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഫോട്ടോസ് ആദ്യം സാറിനോട് ഇങ്ങനെ ആരോ രാജുവേട്ടൻ, രാജു നെല്ലിമൂടെ രാജുവേട്ടനാണ് ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഇതുപോലെ ഒരു ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കുക, ലോവിസർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ ആലുവ സാർ ഉണ്ടായിരുന്ന സമയത്ത് സാറിനെ പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങനെ കുറച്ച് ഓക്കെ പിന്നെ നോക്കാം എന്തായാലും പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടായിട്ടില്ല. പിന്നാണ് ഈ അത് സ്റ്റോപ്പായിട്ട് ഇപ്പോൾ നിവേദ്യം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നത്. അപ്പോൾ ഇങ്ങനെ സാർ വീണ്ടും വിളിച്ചു സാറ്, എന്നിട്ട് പറഞ്ഞു നീ ഒന്ന് വന്നിട്ട് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ലോ സാറിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക, ഒരു അപ്പിയറൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, നമ്മൾ ഫസ്റ്റ് ലുക്ക് സാർ എപ്പോഴും നോക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടറിവുണ്ട്. ഇപ്പോൾ നിവേദ്യം എന്ന് പറഞ്ഞ പടം ആകുമ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, ഒരു നാടൻ പടമാണ് ആയിരിക്കും, ഒരു അമ്പലമൊക്കെ ബേസ് ചെയ്ത സിനിമ എന്തായാലും ഒരു നാട്ടുമ്പുറമായിരിക്കും. കുറച്ച് മുണ്ടൊക്കെ കൊടുത്ത് ഒരു ജുബയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് ഭയങ്കര നാടൻ രീതിയിലാണ് പോയത്. അത് ആക്ച്വലി ഞാൻ അമ്പലത്തിൽ കയറി കുറി ഇട്ടതാണ്. എങ്കിലും അവിടെ ചെന്ന് ഇപ്പോൾ സാർ ഉറങ്ങുമെന്നായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഒന്ന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ സാർ വന്നു. സാറ് വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് സാർ 2 മിനിറ്റ് നോക്കിയിരുന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ടെൻഷനായിരുന്നു, ഇനി എൻ്റെ വേഷത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആകെ ഒരു ടെൻഷനായി കുറച്ച് നേരം. സാർ എന്നുവെച്ചാൽ അതിന് മുമ്പ് തന്നെ സാറ് കാണുന്ന അത്യാവശ്യം ജീൻസും ടീഷർട്ടും നോക്കിയിട്ട് അങ്ങനെയാണ് എന്നെ കണ്ടിട്ടുള്ളതൊക്കെ. അപ്പം ഈ ഒരു വേഷത്തിൽ കണ്ടപ്പം സാർ ഇങ്ങനെ കുറച്ച് നേരം ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പം നീ കരുതി കൂട്ടി തന്നെ ഇറങ്ങിയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാ നിവേദ്യത്തിൻ്റെ അതായിട്ട് സാർ അറിയിക്കാം. അതിനുമുമ്പ് ഒരു പാട്ട് പാടിപ്പിച്ചു. അപ്പം എൻ്റെ പാട്ട് കേട്ടിട്ട് സാർ പറഞ്ഞു, ഇനി അധികം നീ ആരുടെ മുമ്പിൽ പാടണ്ട എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് ടെൻഷനായി. അല്ല പാട്ട് കേട്ടിട്ട് അത്ര നന്നായിട്ട് പാടിക്കാണോ അത്. അങ്ങനെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഒരാഴ്ച നിൽക്കാനുള്ള രീതിയിൽ നീ പോരാൻ പറഞ്ഞു. ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കാൻ കൂടെ നിന്നോ, നിൽക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല വിരോധമൊന്നുമില്ല. അങ്ങനെ നേരെ ഇവിടെ ഒറ്റപ്പാലത്തായിരുന്നു, ആ കലാമണ്ഡലത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എന്തായാലും വെറുതെ നിൽക്കണ്ട, ഒരു കാര്യം ചെയ്യ്, പാട്ട് പഠിക്കാൻ പോകുന്നു. അങ്ങനെ എന്നെ അവിടെ പാട്ട് പഠിക്കാൻ വിട്ടു കലാമണ്ഡലത്തിൽ. അവിടുത്തെ ഒരു സാറിൻ്റെ അടുത്ത്, ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത്, ഒരു നമ്പൂതിരിയാണ് പുള്ളി, പുള്ളിയുടെ അടുത്ത് വിട്ടു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് പാട്ട് പഠിപ്പിക്കും. പുള്ളി നല്ല ലെക്ചറാണ്, ഭയങ്കരമായിട്ട് വാച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് പാട്ടും പഠിക്കും, സ്വരങ്ങളൊക്കെ പഠിക്കും. അങ്ങനെ ഒരു രാവിലെ കലാമണ്ഡലത്തിന് അവിടുത്തെ അവിടെ പോയിട്ട് കണ്ണ് സാധകം ചെയ്യുന്നു. കണ്ണ് നിൻ്റെ കുറച്ച് ഇതാണ്, അപ്പോൾ സാധകം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകത്തിന് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച വരെ മിക്കവാറും പാട്ട് ക്ലാസ്സിൻ്റെ അവിടെ ആയിരിക്കും. അതായത് ഉച്ച കഴിയുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരും. എല്ലാവരും കൂടെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ അവിടെ എൻ്റെ കൂടെ വെറുതെ പോയിരിക്കും.
ഇതല്ലാണ്ട് വേറൊരു റൊട്ടീനല്ല, പഠനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചോ ഒന്നും എന്നോട് സാറ് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്നിട്ട് സാറിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എന്തായി സാറെന്നൊക്കെ ചോദിക്കുമ്പം ആ അതൊക്കെ ആയി വരുന്നു, അല്ല നീ പാട്ട് എന്തായി നിൽക്കുന്നോട്. അപ്പം ഞാൻ പറയും പാട്ട് എനിക്ക് അറിഞ്ഞു, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാടിപ്പിക്കും. ഒന്നും ശരിയായിട്ടില്ല, ഒന്നും മൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു, പുള്ളിയോട് സംസാരിച്ചുകൊണ്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ, ഞാൻ അഭിനയിക്കാൻ വന്നതിനെ എന്തിനാ പാട്ട് പഠിപ്പിക്കണേന്നൊരു ടെൻഷനായിരുന്നു. അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴാണ് സാറ് പറയണത് എന്നോട്, ഇവൻ കുറച്ച് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു ഇപ്പോൾ പാട്ടിൻ്റെ ഏകദേശം വോയിസൊക്കെ ഒന്ന് ലെവലായി വരാൻ തുടങ്ങിയപ്പോൾ സാറ് പറഞ്ഞു നിൻ്റെ വോയിസിനൊരു പ്രശ്നമുണ്ട്, കാരണം ഈ ആ സൈഡിലുള്ള ഒരു കൊല്ലം ആയിര അങ്ങോട്ടുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, എല്ലാം ഹൈ പിച്ചിലാണ് കിടക്കുന്നത്, ഒരിക്കലും ഒരു ബേസ് ലെവലിൽ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ എന്നോട് നീ ഇപ്പോൾ സംസാരിക്കുന്ന ടോൺ എന്തെങ്കിലും വ്യത്യാസം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പല വീടുകളിലും ഒരു വള്ളുവനാടൻ ഭാഷയുടെ ഒരു എന്താ പറയുക, ഒരു എൻ്റെ സംസാരത്തിൽ ഈ എനിക്കൊന്ന് മാഷുമായിട്ട് കുറേ നേരം ഇരുന്ന് വാചു പിടിക്കുന്നതിൻ്റെ ആവാം, ഈ വള്ളുവനാടൻ ഭാഷയുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക സിമിലാരിറ്റി വന്നു എൻ്റെ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ശരിക്കും ആ ക്യാരക്ടർ ഒരു വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മോഹനേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് ഏകദേശം ലെവൽ, അപ്പോൾ ഒരു പല വേർഡുകൾ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട്. പിന്നെ പാട്ട് പഠിക്കുമ്പോൾ നിനക്ക് ഡബ് ചെയ്യുമ്പം കുറച്ചും കൂടെ എന്താ പറയുക ബേസായിട്ടുമൊക്കെ ഒരു സ്വരങ്ങളെ കൺട്രോൾ ചെയ്യാൻ വോയിസ് കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ കിട്ടിയാൽ ഡബ് ചെയ്യുമ്പോഴായാലും അതിൻ്റെ വേരിയേഷൻസും ഇമോഷൻസും ഒക്കെ നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാട്ട് പഠിക്കാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രത്തോളം ചിന്തിച്ചിട്ട് ഒരു ആക്ടർ എവിടെ എത്തണമെന്ന് ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡയറക്ടർ, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമാണ് ലോവിസാറിൻ്റെ കൂടെ അങ്ങനെ തുടങ്ങാൻ സാധിച്ചത്. ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്.